നമസ്കാരം, ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം. വാശിയേറിയ തിരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ രണ്ടു ഘട്ടങ്ങളിലും വലിയ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ബി ജെ പിക്ക് പോളിംഗ് ശതമാനത്തിലെ കുറവ് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. 400 സീറ്റ് ഒരു ദിവാസ്വപ്നം പോലെ കണ്ടു നടക്കുകയാണ് ബി ജെ പി ഇപ്പോൾ. 400 സീറ്റോ അതിൽ പകുതിയോ കിട്ടില്ല എന്നാണ് സർവേകളടക്കം ഇപ്പോൾ തെളിയിക്കുന്നതും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 8 ഘട്ടങ്ങളിലും ഇന്ത്യ സഖ്യത്തിന് പൊതുവെ ഒരു മുൻതൂക്കമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എൻഡിഎക്ക് പലയിടത്തും തിരിച്ചടി നേരിട്ടു എന്നാണ് സംസ്ഥാന തലങ്ങളിൽ നിന്ന് വരെയുള്ള റിപ്പോർട്ടുകൾ. രണ്ടു ഘട്ടമായി രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടന്ന 190 സീറ്റുകളിൽ 108 ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. എൻഡിഎ സഖ്യം 80 സീറ്റുകളിൽ ഒതുങ്ങും, മറ്റുള്ളവർ 2 സീറ്റുകളും നേടുമെന്നും റിപ്പോർട്ടുകളുണ്ട്. രാജസ്ഥാനിൽ തിരഞ്ഞെടുപ്പ് നടന്ന 25 സീറ്റുകളിൽ 11 ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. തമിഴ്നാട്ടിൽ 39 കേരളത്തിൽ 20 ഇന്ത്യ സഖ്യം നേടുമെന്നും പറയുന്നു. ഉത്തർപ്രദേശിൽ ഇതുവരെ തിരഞ്ഞെടുപ്പ് നടന്ന 16 സീറ്റുകളിൽ 5 ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന് കരുതപ്പെടുന്നത്. കർണാടകയിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ 14 സീറ്റുകളിൽ 8, മഹാരാഷ്ട്രയിൽ ഇതുവരെ തിരഞ്ഞെടുപ്പ് നടന്ന 13 സീറ്റുകളിൽ 7 ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അസമിൽ തിരഞ്ഞെടുപ്പ് നടന്ന 10 സീറ്റുകളിൽ 3, മറ്റു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 11 സീറ്റുകളിൽ 3 കോൺഗ്രസ് വിജയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ 5 സീറ്റുകളും ബി ജെ പി ജയിക്കുമ്പോൾ മധ്യപ്രദേശിൽ ആദ്യ 2 ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന 12 സീറ്റുകളിൽ 2 കോൺഗ്രസ് വിജയിക്കുക എന്നും പറയുന്നു. പശ്ചിമബംഗാളിൽ ആദ്യ 2 ഘട്ടങ്ങളിൽ നടന്ന 6 സീറ്റുകളിൽ റായ്ഗഞ്ച് കോൺഗ്രസ് പിടിച്ചെടുക്കുമ്പോൾ ബീഹാറിൽ ആദ്യ ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടന്ന 9 സീറ്റുകളിൽ 3 ഇന്ത്യ സഖ്യം പിടിച്ചെടുക്കുമെന്നും സർവേ റിപ്പോർട്ടുകൾ പറയുന്നു. ഛത്തീസ്ഗഡിൽ ഇതുവരെ തിരഞ്ഞെടുപ്പ് നടന്ന 4 സീറ്റുകളിൽ 2 കോൺഗ്രസ് ജയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ജമ്മുകാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടന്ന 2 സീറ്റുകളിൽ 1 കോൺഗ്രസ് ജയിക്കുമെന്നാണ് കരുതുന്നത്. ലക്ഷദ്വീപ്, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്നീ സീറ്റുകളും കോൺഗ്രസ് വിജയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആദ്യ 2 ഘട്ടങ്ങളിൽ ഇന്ത്യ സഖ്യം കൈവരിച്ച മുന്നേറ്റം 3-4 ഘട്ടങ്ങളിൽ നിലനിർത്താൻ സാധിച്ചാൽ 400 സീറ്റ് പോയിട്ട് 200 സീറ്റുകൾ പോലും ലഭിക്കാത്ത അവസ്ഥയിലേക്ക് എൻഡിഎ കൂപ്പുകുത്തും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ആദ്യ 2 ഘട്ടങ്ങളിലെ തിരിച്ചടി മനസ്സിലാക്കി അടുത്ത ഘട്ടത്തിൽ പ്രവർത്തനം മെച്ചപ്പെടുത്താനാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ശ്രമമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇനിയുള്ള 5 ഘട്ടങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ എൻഡിഎക്ക് 300 കടക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി നേതൃത്വം വിലയിരുത്തുന്നത്. എന്നാൽ പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ പലയിടത്തും ബി ജെ പിയെ കാത്തിരിക്കുമ്പോൾ മോദിയുടെ സ്വപ്നമായ 400 സീറ്റ് ബി ജെ പിക്കും ഒരു സ്വപ്നമായി കാണേണ്ടി വരുമെന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ മോദിയും ബി ജെ പിയും തോറ്റു തുന്നം പാടുമെന്നത് തീർച്ചയായും.